നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ, തമിഴ്, മലയാളം, തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്ന് ഷോയുടെ അവതാരകൻ തന്നെയാണ്. എല്ലാ ഭാഷയിലും അവിടുത്തെ സൂപ്പർ താരങ്ങളാണ് അവതാരകരായി എത്തുന്നത്. ഇതിനായി ഇവർ വാങ്ങുന്ന തുകയും ഭീമമാണ്. ഹിന്ദിയിൽ സൽമാൻഖാൻ, തമിഴിൽ കമൽഹാസൻ, മലയാളത്തിൽ മോഹൻലാൽ, കന്നഡയിൽ കിച്ച സുദീപ്, തെലുങ്കിൽ നാഗാർജുന, അക്കിനേനി എന്നിവരാണ് അവതാരകരായി എത്തുന്നത്. ഷോ ആരംഭിച്ചതു മുതൽ ഇവർ തന്നെയാണ് ഇതുവരെ അവതാരകരായി എത്തിയിരുന്നത്. എന്നാൽ ഈ ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് തമിഴ് ബിഗ് ബോസ്. ഇത്രയും വർഷം ഷോയുടെ ഭാഗമായി അവതാരകനായി നിന്നിരുന്ന കമൽഹാസൻ ഇത്തവണ അവതാരക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താൻ അടുത്ത സീസണിൽ അവതാരകനായി ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ കമൽഹാസന്റെ ഈ തീരുമാനത്തിന് പിന്നാലെ കമലിന് പകരം ഇനി ആര് എന്ന ചോദ്യമാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. തുടക്കത്തിൽ നടി നയൻതാരയുടെ പേരാണ് ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നത്. തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നയൻതാര. നയൻസിനെ പോലൊരു താരം അവതാരകയായി എത്തുന്നത് വമ്പൻ മാറ്റങ്ങൾ തന്നെ ഷോയിൽ ഉണ്ടാക്കുമെന്ന അഭിപ്രായങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോഴിതാ പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ബിഗ് ബോസിൽ അവതാരകയായി എത്തുന്നത് നയൻതാരയല്ല, പകരം മറ്റൊരു സൂപ്പർ താരമാണ് അവതാരകനായി എത്തുകയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. വിജയ് സേതുപതിയുടെ പേരാണ് ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ടി വി ഷോകളിൽ വിജയ് സേതുപതി അവതാരകനായിട്ടുണ്ട്. നമ്മ ഒരു ഹീറോ, മാസ്റ്റർ ഷെഫ് തുടങ്ങിയ ഷോകളിലാണ് അദ്ദേഹം അവതാരകനായി എത്തിയിരുന്നത്. മാത്രമല്ല മക്കൾ സെൽവൻ ബിഗ് ബോസ് അവതാരകനായി എത്തുന്നത് ഷോയുടെ ജനപ്രീതി കൂട്ടുകയുള്ളൂവെന്ന വിലയിരുത്തലുകളും വരികയാണ്. അതേസമയം വിജയ് സേതുപതി അവതാരകനായി എത്തിയാൽ അദ്ദേഹത്തിന് ഒരു എപ്പിസോഡിന് 1 കോടി ആയിരിക്കും പ്രതിഫലം എന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകളും ഉണ്ട്. നേരത്തെ ബിഗ് ബോസ് സീസൺ 8 കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം 130 കോടി ആയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. വിജയ് സേതുപതി ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം 15 കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ വിവിധ ബ്രാൻഡുകളുടെ പരസ്യത്തിൽ നിന്നുള്ള വരുമാനം വേറെയും അദ്ദേഹത്തിനുണ്ട്. താൻ അടുത്ത സീസണിൽ അവതാരകനായി ഉണ്ടാകില്ലെന്നാണ് കമൽഹാസൻ വെളിപ്പെടുത്തിയത്. 7 വർഷം മുൻപ് തുടങ്ങിയ ആ യാത്രയിൽ നിന്നും ഞാനൊരു ബ്രേക്ക് എടുക്കുന്നു. മുൻപ് ഏറ്റെടുത്ത ചില സിനിമകൾ പൂർത്തിയാക്കാനുള്ളതിനാൽ ബിഗ് ബോസ് സീസൺ 8 തനിക്ക് അവതാരകനാകാൻ സാധിക്കില്ല എന്നാണ് കമൽഹാസൻ ആരാധകരെ അറിയിച്ചത്. അതേസമയം വിജയ് സേതുപതി അല്ലെങ്കിൽ ശരത് കുമാർ ആകുമോ അടുത്ത അവതാരകൻ എന്ന ചർച്ചയുമുണ്ട്. എന്തായാലും ബിഗ് ബോസ് ഷോയുടെ അവതാരകൻ ആരായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഒന്നടങ്കം.